ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുന്നത് ചീരങ്ങ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കുക. ഇത് വെയിറ്റ് ലോസിംഗ് കൊണ്ട് റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഒരു തക്കാളി വിലുങ്ങനെ അരിഞ്ഞു വെച്ചത്, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് അരിഞ്ഞത്, ഒരു സവാള വലുതായി അരിഞ്ഞത്, അപ്പോൾ ഇതെല്ലാമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനു വേണ്ടി കാ ഭാഗം ചിരങ്ങയാണ് വേണ്ടത്. ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് തൊലിയിലും ചെറുതായി കളഞ്ഞിട്ട് ഇതേപോലെ അരഞ്ഞു വയ്ക്കണം. അപ്പം ഇത് അരിയേണ്ട വിധം ഞാൻ ഇതിൻ്റെ മുന്നത്തേടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൊത്തിയാണ് അരിയേണ്ടത്. നിങ്ങൾ ആരും വീഡിയോ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെരിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിനെ വെള്ളം കളയാം. വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചിരങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം ചിരങ്ങ ചേർക്കുന്നതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലോ ഹോംമെയ്ഡ് ഗീയോ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ചിരങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വറ്റൻമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എൻ്റെ നന്നായി ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്ന പരിപ്പ് ചേർക്കാം. എൻ്റെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു ടീസ്പൂണ് പുളി ചേർക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകം ചേർക്കാം. എൻ്റെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിത് അടുപ്പുകൊണ്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്ന് ചൂടാറി കഴിഞ്ഞാൽ ജാറിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഹോംമെയ്ഡ് ഗീയോ ചേർക്കാം. എണ്ണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പീസ് വറ്റൽമുളക് ചേർക്കാം. എൻ്റെ ഇതൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ചമ്മന്തിയിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു മിക്സ് ചമ്മന്തിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും അവനേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ ആരും ഇവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.